പേര് അരവിന്ദ് ചന്ദ്രൻ ഞാൻ പാല സെൻ്ററിൽ റിപ്പീറ്റർ ബാച്ചിലായിരുന്നു P3 ബാച്ച് ഇതെൻ്റെ അമ്മ നിഷ BPCL വർക്ക് ചെയ്യുന്നു എൻ്റെ അച്ഛൻ HOC വർക്ക് ചെയ്യുന്നു പിന്നെ എൻ്റെ ചേച്ചി ബാംഗ്ലൂരിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അരവിന്ദ് ചന്ദ്രൻ നീറ്റ് സ്കോർ 703 നീറ്റ് റാങ്ക് 858 നേടുന്നു 10,000 രൂപ ഗോൾഡ് മെഡൽ ആൻഡ് മെമെൻറ്റോ പാരൻസ് ക്ലാസ് ടീച്ചർ ആൻഡ് കോർഡിനേറ്റേഴ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കും ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല ഒരു 700 എത്തിക്കാന്നായിരുന്നു എൻ്റെ എയിം എന്നാലും അവസാനമൊക്കെ ആയപ്പോൾ എങ്ങനെയാലും ഒരു അഡ്മിഷൻ കിട്ടിയാൽ മതി എന്നായിരുന്നു പിന്നെ സ്കോർ വന്നപ്പോൾ സന്തോഷമായി മോഡലിൻ്റെ സമയത്തൊക്കെ ഈ ഒരു സ്കോറിലോട്ട് വന്നിട്ടുണ്ട് 700 മോഡലിൽ സ്കോർ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് ആദ്യമൊക്കെ ഒരു 700 ബിലോ ആയിരുന്നു 680 ആ റേഞ്ച് ആയിരുന്നു പിന്നെ അവസാനത്തെ ഒരു സെറ്റ് ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ എക്സാമും 700 ബിലോ ഉണ്ടായി അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ ഉള്ള ഒരു ഫീൽ എന്തായിരുന്നു 703 മാർക്ക് കിട്ടി ഒരു നിമിഷം എങ്ങനെയായിരുന്നു മാർക്ക് നല്ല മാർക്ക് ഉണ്ടെന്ന് ആൻസർ നോക്കിയപ്പോൾ അറിയായിരുന്നു പിന്നെ റാങ്കിൻ്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻ്റെ ഇതിലായിട്ട് എന്നാലും സന്തോഷമുണ്ടായി MBBS ചൂസ് ചെയ്യാനുള്ളൊരു കാരണം ആരെങ്കിലും ഇല്ല ഫാമിലിയിൽ അങ്ങനെ MBBS ആരും ഇല്ല ആദ്യം ഞാനാണ് ആദ്യമായിട്ട് മെഡിസിൻ എടുക്കുന്നത് അങ്ങനെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻജിനീയറിങ്ങോട് പെട്ടെന്ന് അവസാനമായപ്പം താല്പര്യം ഇല്ലാണ്ടായി പിന്നെ പണ്ടോട്ടേ ഞാൻ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ എക്സസൈസ് സയൻസും അങ്ങനത്തെ ഇതൊക്കെ ഇഷ്ടമാണ് പിന്നെ കൊറോണ സമയമൊക്കെ ആയപ്പോൾ ബയോളജി എടുക്കണം തോന്നി അങ്ങനെ ഇതിലേക്ക് വന്നത് ഏത് ക്യാമ്പസിലായിരുന്നു റിപ്പീറ്റ് ചെയ്തത് എവിടെയായിരുന്നു ഞാൻ പാല സെൻ്ററിലായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ നീറ്റ് പ്രിപ്പറേഷൻ്റെ ആ ഒരു സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു ഇഷ്ടമുള്ള സബ്ജക്റ്റ് അങ്ങനെയല്ല എല്ലാം എനിക്കൊരുവിധം സെയിം ഇതിലാണ് പിന്നെ ഞാൻ ബയോളജി പഠിക്കാൻ എത്തിനോട് സമയം എടുത്തു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു ബേസും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് തൊട്ട് വായിച്ചെടുത്ത് ബേസ് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുത്തു ഫിസിക്സ് അത്ര ഞാൻ സമയം കൊടുത്തിട്ടില്ല എന്നാലും ബയോളജിയാണ് ഇത്തിനോട് ഞാൻ സമയം എടുത്ത് പഠിച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഒരു നീറ്റ് പ്രിപ്പറേഷൻ്റെ സ്റ്റഡി പാറ്റേൺ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഒരു എങ്ങനെയായിരുന്നു ടൈം പ്ലാൻ എങ്ങനെയായിരുന്നു ടൈം പ്ലാൻ എന്ന് പറഞ്ഞാൽ മാക്സിമം വർക്ക് ചെയ്യുക അതായിരുന്നു ഞാൻ നോക്കിയത് അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല പഠിക്കുന്ന സമയം മാക്സിമം വർക്ക് ചെയ്യുക പിന്നെ ഓരോ എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് വീക്ക് ഡെയിലി പോർഷൻസ് അധികം നോക്കാണ്ട് അപ്പോൾ ഡെയിലി പോർഷൻസ് ഇപ്പം നാളത്തെ ക്ലാസ്സിന് ഒന്നും മനസ്സിലാവില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ ഡെയിലി പോർഷൻസ് നല്ലോണം കവർ ചെയ്യും അല്ലെങ്കിൽ ഞാൻ എക്സാമിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചത് എല്ലാ എക്സാമിനും കറക്റ്റായിട്ട് പോർഷൻസ് തീർത്താണ് ഞാൻ പഠിച്ചു പോയത് അപ്പോൾ അവസാനമായപ്പം റിവിഷൻ ഒക്കെ എളുപ്പമായിട്ട് പോയി നമ്മുടെ ഈ നീറ്റ് പ്രിപ്പറേഷനുള്ള സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു സ്റ്റഡി പ്ലാനായിട്ട് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കൊടുക്കുന്നതായിരുന്നു പിന്നെ എല്ലാ പോർഷൻസും കറക്റ്റായി എക്സാമിന് തീർത്തു പോവുക അതായിരുന്നു ഞാൻ നോക്കിയത് കൂടുതലും എൻ്റെ മാക്സിമം വർക്ക് ഇടുക എന്നാണ് ഞാൻ ഫോക്കസ് ചെയ്തത് മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക എന്നാണ് ഞാൻ നോക്കി കോൺസെൻട്രേറ്റ് ചെയ്തത് ഓക്കെ നമുക്ക് നീറ്റിൻ്റെ ആ ഒരു 1 ഇയർ പറയുകയാണെങ്കിൽ അപ് ടു മോഡൽ എക്സാം വരെയെന്നും അതിനുശേഷം ഒന്നും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം അങ്ങനെയാണെങ്കിൽ മോഡൽ എക്സാമിൻ്റെ ആ ഒരു സമയത്തുള്ള ഒരു സ്റ്റഡി പാറ്റേൺ എങ്ങനെയായിരുന്നു കാരണം ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും അതുപോലെ ഇതെല്ലാം ചില മാറ്റം വരും ആ മോഡൽ എക്സാമിൻ്റെ സമയത്ത് ഞാൻ പ്രതീക്ഷ വല്ല സമയമൊന്നും കിട്ടിയില്ല റിവിഷൻ ചെയ്യാനൊക്കെ അപ്പോൾ കൂടുതലും എല്ലാ എക്സാമും എഴുതുക അതിൽ തെറ്റിപ്പോണം നോക്കുക അതൊരു സെപ്പറേറ്റ് ഒരു ബുക്കിൽ എഴുതുക അതിടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക ആ പിന്നെ ഞാൻ ഫസ്റ്റ് തൊട്ടേ മറ്റേ ഇത് എഴുതിയായിരുന്നു ഫോർമുല ബുക്കും ഷോർട്ട് നോട്ട് ഫുൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ അവസാനമായപ്പോൾ അത് മാത്രം നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ സബ്ജക്റ്റും പിന്നെ ബയോളജി ഞാൻ ടെക്സ്റ്റ് വായിക്കുമായിരുന്നു ബാക്കിയെല്ലാം ഷോർട്ട് നോട്ട് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് തൊട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത് നല്ലൊരു ഇതായിരിക്കും അതുപോലെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തോന്നിയിരുന്നോ നല്ലൊരു 700 മോളി മാർക്ക് സ്കോർ ചെയ്യും എന്ന് തോന്നിയിരുന്നോ എക്സാം എഴുതി വന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്തായിരുന്നു ഞാൻ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിരുന്നു ഓപ്ഷൻസിലൊന്നും അത്ര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ 3 ദിവസം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായില്ല ബാക്കിയെല്ലാം ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു ഓക്കെ അതുപോലെ നീറ്റ് എല്ലാവർക്കും ഒരു ഡ്രീം ക്യാമ്പസ് ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് ഇന്നടുത്ത് പഠിക്കണം പിന്നെ അത് ഏതാണ് മോൻ്റെ ഒരു ഡ്രീം ക്യാമ്പസ് ഏതാണ് സത്യം പറഞ്ഞാൽ ഞാൻ കോഴിക്കോടൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ
എയിംസിന് ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം എയിംസിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എയിംസ് ഭോപ്പാൽ തന്നെ വെക്കാനാണ് ചാൻസ്. സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാൻ കൊച്ചിൻ ഡിഫൻഡർ സ്കൂളിലാണ് പഠിച്ചത്, വണ്ടിപ്പേട്ട. പ്ലസ് ടു വരെയും അവിടെ തന്നെ? ആ, പ്ലസ് ടു വരെ, യു കെ ജി തൊട്ട് പ്ലസ് ടു വരെ അവിടെ തന്നെ. ഓക്കെ. അതുപോലെ ഈ നമ്മുടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക 2025 നീറ്റ് എഴുതാൻ പോകുന്ന നമ്മുടെ ജൂനിയേഴ്സിന് ഉള്ളൊരു മോട്ടിവേഷൻ എന്തായിരിക്കും? അരവിന്ദൻ്റെതാകെയുള്ളൊരു മോട്ടിവേഷൻ, മാക്സിമം എഫേർട്ട് ഇടുക, സമയമൊന്നും കളയാണ്ട് ഫുൾ എഫേർട്ട് ഇട്ട് പഠിക്കുക. റിപ്പീറ്റ് ചെയ്യാൻ നേരം എന്തുകൊണ്ടാണ് ബ്രില്ലിയൻ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഞാൻ മോഡൽ എക്സാം പ്ലസ് ടു കഴിഞ്ഞ് മോഡൽ എക്സാം എഴുതാൻ വന്നപ്പം ബ്രില്ലിയൻ്റാണ് വന്നത്. അപ്പം അമ്മ ചേർത്തതാണ് ബ്രില്ലിയൻ്റ്, 11th കയറിയപ്പോൾ തന്നെ ചേർത്തതാണ്. അപ്പം എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. പിന്നെ മോഡൽ എക്സാം എഴുതാൻ വന്നപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ അപ്രോച്ചും അവരുടെ ഒരു ഒരു സ്നേഹത്തോടുള്ളൊരു അപ്രോച്ച് കാണുമ്പോൾ തന്നെ എനിക്ക് ഞാൻ ഉറപ്പിച്ചായിരുന്നു റിപ്പീറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ ഞാൻ ബ്രില്ലിയൻ്റിലെ വരുള്ളൂ. ഇത്ര എനിക്ക് അങ്ങനെ ഒരു പഠിത്തത്തിന് ഇതിൽ ഒരു സപ്പോർട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് അത്ര നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് അനീസാറിനൊക്കെ അറിയണ്ടായിരുന്നു. അപ്പോൾ അനീസാറെ ക്ലാസ് വരുമ്പോൾ തന്നെ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു സമാധാനവും ഒരു ഇനിയും പഠിക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചായിരുന്നു ബ്രില്ലിയൻ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യും, പാലയിൽ തന്നെ പോയി പഠിക്കുക ഞാൻ തീരുമാനിച്ചായിരുന്നു. ഓക്കെ. അതുപോലെ മോൻ്റെ ഓവറോൾ ഒരു ബ്രില്ലിയൻ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ടോട്ടലി പാലായാലും? ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഭയങ്കര ഫ്രീ, നല്ലൊരു ഫ്രീഡത്തോടെയാണ് പഠിച്ചത്. എല്ലാവരും പറയണത് ഒരു ജയിൽ പോലെയാണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. നല്ല ഫ്രണ്ട്സും എൻ്റെ ഹോസ്റ്റൽ, ഞാൻ പ്രൈഡ് ഹോസ്റ്റലായിരുന്നു, ഭയങ്കര നല്ല ഫ്രണ്ട്സും നല്ല സന്തോഷത്തോടെയാണ് പഠിച്ചു പോയത്. അങ്ങനെ ഒരു പ്രഷർ ഒന്നും തോന്നിയിട്ടില്ല എനിക്ക്. ശത്യമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നത് അവിടെ ചെന്നിട്ടാണ്. അപ്പോൾ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യും. റിപ്പീറ്റ് ചെയ്യാൻ പോകണത് അത്ര ഒരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ P3 ബാച്ചിലായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ 9 hours ആയിരുന്നു, കോർഡിനേറ്റർ ബിജു സാറും ആയിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചർ എല്ലാ ദിവസവും ഇപ്പം എക്സാം കഴിഞ്ഞിട്ട് ചോദിക്കും, ഇപ്പം മാർക്ക് പറഞ്ഞാൽ എന്താ കാരണം ചോദിക്കും, അതിനുള്ളൊരു സൊല്യൂഷൻ തരും. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്വന്തം ചേച്ചീനെ പോലെയാണ് നിന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഫീലൊന്നും ഉണ്ടായില്ല. പിന്നെ ക്ലാസ്സിലും എപ്പോഴും മിസ് ഉണ്ടാവും, നമുക്ക് എന്ത് വേണേലും സംസാരിക്കാം, അങ്ങനത്തെ ഒരു അപ്രോച്ചായിരുന്നു. പിന്നെ ബിജു സാറായാലും ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ വരും, നമുക്കൊരു എന്താ പറയുക, ഒറ്റ ഒരു പേഴ്സണലായിട്ടൊരു ഒരു ഒരു ശ്രദ്ധ കിട്ടും. സാറ് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കും, പിന്നെ ക്ലാസ്സിൽ വന്ന് സാറ് മോട്ടിവേഷൻ തരും, സാറിൻ്റെ പഴയ എക്സ്പീരിയൻസൊക്കെ പറഞ്ഞു തരും. അപ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു മോട്ടിവേഷനാണത്. ഇതുവരെയുള്ള പഠനകാലത്തിൽ അരവിന്ദ് എങ്ങനെയായിരുന്നു? അരവിന്ദ് 10th class വരെ അത്ര സീരിയസ് ആയിട്ടൊന്നല്ല പഠിച്ചിരുന്നത്. 11th ഉം 12th ഉം കുറച്ചും കൂടി ഒന്ന് സീരിയസ് ആയി പഠിച്ചു, പക്ഷേ ആ ലെവലിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷേ 12th അവൻ ബ്രില്ലിയൻ്റിൽ പോയി മോഡൽ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് അവന് മനസ്സിലായത് ഇത് പഠിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതിനുശേഷം അവൻ അവിടുന്ന് എന്തോ ഒരു പ്രത്യേക ഒരു മോട്ടിവേഷൻ കിട്ടി. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇല്ല, ഞാൻ ബ്രില്ലിയൻ്റിൽ പോയി പാലയിൽ പോയി പഠിച്ച് റിപ്പീറ്റ് എഴുതും, എനിക്ക് എൻജിനീയറിംഗ് ഒന്നും വേണ്ട, എനിക്ക് മെഡിസിൻ തന്നെ മതി, ഞാൻ പാലയിൽ പോയി റിപ്പീറ്റ് ചെയ്ത് ഞാൻ അടുത്ത വർഷം നല്ല കോളേജിൽ അഡ്മിഷൻ എടുക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടാണ് അവൻ ഇവിടുന്ന് പാലയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോയത്. എല്ലാവിധ സ്വഭാവങ്ങളും ഓൾ ദി വെരി ബെസ്റ്റ്. എയിംസ് ഇഷ്ടം തന്നെ നടക്കട്ടെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ലിയൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.